നമസ്കാരം സ്വാഗതം സീതാറാം യെച്ചൂരിക്ക് ചുട്ട മറുപടി കൊടുത്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവി ഇല്ലാതാക്കണമെന്ന സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് ജനങ്ങൾ ആദ്യം അവർക്ക് ഭരിക്കാൻ അവസരം നൽകട്ടെ എന്നും അതിനുശേഷം ഗവർണർ പദവി ഇല്ലാതാക്കുന്നത് ആലോചിക്കാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവനാണ് ഗവർണർ പറയുന്ന കാര്യങ്ങളിൽ തെറ്റ് ചൂണ്ടിക്കാട്ടാൻ യെച്ചൂരിക്ക് കഴിയുന്നില്ല ഞാൻ ചെയ്തത് എല്ലാം ശരിയായതുകൊണ്ടാണ് എന്റെ ഓഫീസ് തന്നെ നിലനിൽക്കേണ്ടതല്ല എന്ന് യെച്ചൂരി പറഞ്ഞത് സർക്കാരും താനും തമ്മിൽ പ്രശ്നങ്ങളില്ല ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പാലിക്കാത്തത് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് താൻ ചെയ്തത് ഭരണഘടനാ സംവിധാനം തകർക്കാൻ താൻ അനുവദിക്കില്ല സർക്കാരിന് സുപ്രീം കോടതിയിൽ പോകുന്നതിന് ഗവർണർ അനുമതി വേണം ഭരണഘടനാപരമായ ചട്ടലംഘനം നിലനിൽക്കുന്നിടത്തോളം ഒരു വിശദീകരണവും തൃപ്തിപ്പെടുത്തില്ലെന്നും ഗവർണർ പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗവർണർമാരുടെ പ്രസക്തിയെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായെന്നും രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് ഗവർണർ എന്നും സംസ്ഥാനങ്ങൾക്ക് ഗവർണർ പദവി ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും പ്രസ്താവനകൾ നടത്തുന്നതിന് മുൻപ് ഗവർണർ ഭരണഘടന വായിക്കണമെന്നൊക്കെ യെച്ചൂരി പറഞ്ഞത് എൻ പി ആറുമായും ജനങ്ങൾ സഹകരിക്കരുതെന്ന് കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു എൻപിആറും എൻ ആർ സിയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് പൗരത്വ രജിസ്റ്ററിലെയും ജനസംഖ്യാ രജിസ്റ്ററിലെയും പ്രശ്നങ്ങൾ സംബന്ധിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേരള ഗവർണർക്കെതിരെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രംഗത്ത് വന്നത് ഇന്ത്യൻ ഭരണഘടനാ ഗവർണർ മനസ്സിലാക്കിയിട്ടില്ല സംസ്ഥാനത്തിന്റെയും നിയമസഭയുടെയും അധികാരങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാവണം ഗവർണർ എന്നാൽ കേരള ഗവർണറുടെ പരാമർശങ്ങൾ അതിന് വിരുദ്ധമാണെന്നും യെച്ചൂരി തുറന്നടിച്ചു പൗരത്വ ഭേദഗതി വിഷയത്തിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായ സാഹചര്യത്തിൽ താൻ റബ്ബർ സ്റ്റാമ്പല്ലെന്നും ആരും നിയമത്തിന് അതീതരല്ല എന്ന് ഉറപ്പാക്കുമെന്നും പ്രോട്ടോകോൾ ലംഘിച്ച് സർക്കാർ പൗരത്വ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് മാധ്യമങ്ങൾ പറഞ്ഞാണോ താൻ കാര്യങ്ങൾ അറിയേണ്ടതെന്നും പറഞ്ഞിരുന്നു പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായ വ്യത്യാസം സംസ്ഥാന സർക്കാരുമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വാർഡ് വിഭജന ഓർഡിനൻസിൽ പരസ്യ വിയോജിപ്പുമായി ഗവർണർ രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്